നിങ്ങളല്ലേ പറയണ്ടേ, ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമാണ് ഈ പടം ചെയ്തതും, ഒത്തിരി നല്ല പടമാണ്. അങ്ങനെ വരട്ടെ, ഓരോരോ പടങ്ങൾ വെറൈറ്റി വരട്ടെ, പിന്നെ നിങ്ങളെല്ലാവരും അംഗീകരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. നിങ്ങൾക്കല്ലേ പറയണ്ട, എങ്ങനെയുണ്ടായിരുന്നു? വേറൊരു ഫീലാണ്. എനിക്ക് ചാക്കോച്ചനായിട്ട് കാണാൻ പറ്റിയില്ല, രാജീവായിട്ട് തന്നെ കാണാൻ പറ്റി, അതുകൊണ്ട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അവളങ്ങനെ പറഞ്ഞു. നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ വിമർശകർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും ഒരു പരിധിവരെയെങ്കിലും, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ. അപ്പം പുള്ളിക്കാരിൽ നിന്ന് അങ്ങനത്തെ ഒരു ഒരു അഭിപ്രായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ആൻ അവാർഡ് ഫോർ ദാൻ. താങ്ക് യു, താങ്ക് യു പ്രിയ. സിനിമ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തിലല്ല, സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും സാധാരണക്കാരായ രാഷ്ട്രീയം പോലും താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഇത് അവർ ആസ്വദിക്കുമെന്ന് തന്നെ വിശ്വസിക്കും. ഞാൻ ഡയറക്ട് ചെയ്തുകൊണ്ട് പറയുന്നില്ല, നല്ല ഒരു ഒന്നൊന്നര സിനിമ ഉഗ്രം കയ്യടി ഉഗ്രം ചിരി നിങ്ങളെല്ലാവരും വരിക. പുറത്ത് കേൾക്കുന്ന ഒരു സാധനം വിശ്വസിക്കേണ്ട, പടത്തിനകത്ത് കാണുന്ന മാത്രം വിശ്വസിച്ചാൽ മതി. എല്ലാവർക്കും സ്വാഗതം. നല്ല ഒരു ഒന്നൊന്നര പടം ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല ചേട്ടാ. എല്ലാം നല്ലതാണ്, പുതിയ ഒരുപാട് ആൾക്കാരുള്ള പടമാണെങ്കിൽ കൂടെയും അതൊന്നും തോന്നാതെ വളരെ പ്രൊഫഷണലി തന്നെ രതീഷ് ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്രില്ലിയന്റ് മൂവി ടു വാച്ച്. ഒരുപാട് ചിരിക്കാനുള്ള, ഒരുപാട് തമാശകളുള്ള, സിറ്റുവേഷനലി ഒരുപാട് കോമഡികളൊക്കെ സംഭവിച്ചിട്ടുള്ള നല്ലൊരു ചിത്രം തന്നെയാണ്. കാണുമ്പോൾ എല്ലാവരും എല്ലാവരും വളരെ കുറച്ച് അറിയാവുന്ന ആൾക്കാരേ ഉള്ളൂ, ബാക്കി എല്ലാവരും തന്നെ പുതിയ കാസ്റ്റാണ്. ആ എഫേർട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇല്ല, അതാ ഞാൻ പറഞ്ഞ, ആ എഫേർട്ട് കാണാൻ സാധിക്കും. അത് ഒരു ടീം കൊണ്ടുവരുന്ന എനർജിയാണ്. ദാറ്റ് എനർജി ഈസ് ബ്രില്ലിയന്റ് ടു വാച്ച് ഓൺ സ്ക്രീൻ. പ്ലീസ് ഡു വാച്ച്. താങ്ക് യു. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് മൂവി കാണുന്നത്. നല്ല നല്ല രസമായിരുന്നു. സ്ക്രീനിൽ കണ്ടിട്ട് കൊള്ളാം. പിന്നെ ചാക്കോച്ചനെ കണ്ട പോലെ തന്നെ ഇല്ല, കൊഴുമൽ രാജകൻ പൊളിയല്ലേ. അടിപൊളിയായിരുന്നു. ചാക്കോച്ചനെ പോലെ തന്നെ ഇല്ല. ഇറ്റ്സ് നോട്ട് ലൈക് സീയിങ് ചാക്കോച്ചൻ യൂഷ്വലി. ഇത് ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ കണ്ട്, പിന്നെയും ഷൂട്ടിൽ കണ്ട് കണ്ട് എനിക്ക് ഇതായി. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ഗുഡ്. ഹീസ് എ വെരി വെരി സ്വീറ്റ് കോസ്റ്റാർ. എന്താ പറയാ, ആക്ടിങ് ആക്ടിങ്ങിനേക്കാൾ റിയാക്ടിങ് ആണെന്ന് മനസ്സിലാക്കി. നമുക്ക് കോസ്റ്റാറിൻ്റെ ക്ലോസപ്പിന് പോലും ചാക്കോച്ചൻ നിന്ന് കുറേ അവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ശരി നന്നായിട്ട് ചെയ്യും. സോ അങ്ങനത്തെ ഒരു കോസ്റ്റാർ കിട്ടുന്നത് ലക്കിയാണ്. അടുത്ത ഞാൻ കഥ കേൾക്കുന്നുണ്ട്, ഒന്ന് സൈൻ ചെയ്തിട്ടില്ല. ആ മലയാളത്തിലും തമിഴിലും വ്യത്യാസം. രണ്ടുപേരും വേറെ വേറെ ആൾക്കാരല്ലേ, വ്യത്യാസം കുറേ ഉണ്ട്. ഞാൻ കോമൺ വിഷയം വേണമെങ്കിൽ പറയാം. കോമൺ ആയിട്ടുള്ളത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് രണ്ടുപേരും. ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഇത്രയും മൂവി ചെയ്തിട്ട് അതിനുള്ള ജാഡ ഒന്നുമില്ല. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് പോകുമ്പോൾ കുറച്ച് പേടിയായിട്ടൊക്കെ പോയത്. പക്ഷെ രണ്ടുപേരും അങ്ങനെയല്ല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. നോ ജാഡ, നോ നത്തിങ്. ആൻഡ് പിന്നെ കുറേ ഡെഡിക്കേറ്റഡ് ആണ് അവർ. ഇത്രയും മൂവീസ് ചെയ്തില്ല, എനിക്കറിയാം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡോ ആർക്കും ഇല്ല. എന്തായാലും ഫസ്റ്റ് ടൈം പഠിക്കുന്ന പോലെ വന്ന അത്രയും ഡെഡിക്കേഷനോടെ രണ്ടുപേരും ചെയ്യുന്നതാണ്. ഐ ഗോട്ട് ലക്കി ഇൻ ഗെറ്റിംഗ് റിയലി സ്വീറ്റ് കോസ്റ്റാർസ്. കാശ് കൊടുക്കാതെ പ്രൊഡ്യൂസേഴ്സിനോട്. മൂവി പോയി തിയേറ്ററിൽ കാണാം. നിങ്ങൾക്ക് തോന്നിയത് എന്നോട് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ പറയാം, അതിനെ ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കും. ആൻഡ് ഇതുവരെ എനിക്ക് മലയാളം ഓഡിയൻസിൽ നിന്ന് വെറും ലവും ആക്സെപ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. വിക്രമായാലും നടുവിലെ കൊഞ്ച പക്കത്തെ കാണുമായാലും സൂപ്പർ ഡീലക്സ് ആയാലും അതിൽ ഞാൻ ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
വേണ്ട നമ്മ പോയി മൂവി കാണാ മൂവി അടിപൊളിയാണ് എല്ലാവരും പോയി കാണണം ഞങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സോ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനും ഋഷിദാനും അപ്പം എന്തായാലും പോയി സിനിമ കണ്ട് നിങ്ങൾ എന്ന അഭിപ്രായം പറയണം ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത മൂവിയാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ബിഗ് സ്ക്രീനിൽ കണ്ട് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറെ കോമിക് ടൈമിങ്ങും എല്ലാം എല്ലാ ആക്ടേഴ്സും ഒക്കെ പൊളിയാണ് കുറെ പുതിയ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര ഫ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി നിങ്ങൾ ഇനി പോയി കണ്ട് ക്രൂ എക്സ്പീരിയൻസ് അല്ലേ ക്രൂ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഇവൻ ഡി ഒ പി സാറാണെങ്കിലും രാകേഷ് സാർ ഹീസ് ഫ്രം മുംബൈ ആളുടെ ടീമാണെങ്കിലും അടിപൊളി ഇപ്പം ഡയറക്ഷൻ ടീം രതീഷ് സാറും സുധീഷ് സാറും എല്ലാവരും ഇവൻ ആക്ടേഴ്സ് ഗായത്രി ഗായത്രി ഫ്രഷറാണ് ഡെബ്യൂ ആണ് ആളുടെ ആൾക്ക് എന്താ അങ്ങനെ ആക്ടർ അങ്ങനത്തെ ബാരിയേഴ്സ് ഒന്നും ഇല്ല ആൾ ഭയങ്കര കാമൻ കാഷ്വൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവൻ രാജേഷ് ഏട്ടൻ കുറെ പേരുണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞോളെങ്കിൽ പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചനെ പറ്റി ഞാൻ എന്ത് പറയാറ് ചാക്കോച്ചൻ സാറും ഭയങ്കര ഇവൻ വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് വെച്ചാൽ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ പേടി ആവേണ്ട സംഭവങ്ങളൊന്നുമില്ല പുള്ളി ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതെ 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 ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പുള്ളി അത് കറക്റ്റായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് He's there. So, yeah. ഭയങ്കര ഡിഫറെന്റ് അതെ ഞങ്ങൾ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് സോങ് ഷൂട്ട് ചെയ്ത സോങ് ആടലോടകം എന്ന് പറഞ്ഞാൽ സ്ലോ റൊമാൻറ്റിക് സോങ് ആണ് അപ്പോഴത്തേക്കും തന്നെ പുള്ളിയുടെ ലുക്ക് പുള്ളി വെയിലത്തിരിക്കുകയായിരുന്നു ആക്ച്വലി ടാൻ ആവാൻ വേണ്ടിട്ട് സോ മേക്കപ്പ് ഇട്ടു എന്നാലും ടാൻ ആവാൻ വേണ്ടി കുറെ നേരം കസേരി ഇപ്പൊ ബ്രേക്ക് എടുത്തോളം പറയുന്ന സമയത്ത് പോലും പുള്ളി ടാൻ അടിക്കാൻ ഇങ്ങനെ വെയിലത്ത് അതും ആ മെയ് ഏപ്രിൽ മെയ് സമയത്ത് അതും ഭയങ്കര കൊടും ചൂട് കാസർഗോഡൊക്കെ അതെ 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 ഓബിയസ്ലി അത്രയും വർക്ക് ഇട്ടതുകൊണ്ടാണ് ഇത്രയും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് സോ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത് ആൾക്കാർക്ക് ചിരിക്കേണ്ട സ്ഥലങ്ങൾ ചിരിക്കുന്നുണ്ട് കൈയടിക്കേണ്ട സ്ഥലങ്ങൾ കൈയടിക്കുന്നുണ്ട് ഇമോഷണൽ ആവേണ്ട സ്ഥലങ്ങളിൽ അവർ ഇമോഷണൽ ആവുന്നുണ്ട് അപ്പൊ ആ ഒരു യാത്ര തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിച്ചത് അത് ആൾക്കാർ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എൻജോയ് ചെയ്തു കൂടെ വന്നവരും എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർക്കാരിനെതിരെ അല്ല വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഏത് സർക്കാർ മാറി മാറി വന്നാലും നമ്മുടെ കേരളത്തിലെ അവസ്ഥകൾ എത്രത്തോളം സാധാരണക്കാരനെ ബാധിക്കുന്നു എന്നുള്ളത് സാധാരണക്കാർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആക്ഷേപഹാസ്യത്തിന്റെയും ഹാസ്യത്തിന്റെയും ഇമോഷന്റെയും എല്ലാം ഒരു സപ്പോർട്ട് കൂടി പറഞ്ഞിട്ടുള്ള സിനിമയാണ് പിന്നെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെതിരെ ഇതിനേക്കാൾ ഉപരി ഈ സിനിമയുടെ മൂലകഥ എന്ന് പറയുന്നത് നടക്കുന്നത് തമിഴ്നാട്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് അവിടുത്തെ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും കേരളത്തിലെ സർക്കാർ പോലും ഇത് ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അഴിമതി അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ ചെയ്യാത്ത ഏത് രാജ്യത്തും ഉള്ള നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അത് ആർക്കെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതിന് ഈ സിനിമ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഇത്രയും കാലം കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണെങ്കിലും ഏത് രീതിയിലും എല്ലാ അർത്ഥത്തിലും ഞാനിതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമുള്ളതാണ് അത് ആൾക്കാർ അതേ രീതിയിൽ കണ്ടു ആ ഒരു കഥാപാത്രമായി തന്നെ എന്നെ കാണാൻ സാധിച്ചതിൽ അവർ അതിൽ അത് അംഗീകരിച്ചതിൽ ഒരുപാട് സന്തോഷം ഈ സമൂഹ മാധ്യമങ്ങളിൽ സിനിമ കാണാത്തവരെതിരെ പ്രതിഷേധിക്കുന്നതോട് എനിക്ക് അഭിപ്രായമുണ്ട് സിനിമ കണ്ടു കണ്ടിട്ട് ഒപ്പീനിയൻ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് അത് അപ്പോഴും അവർക്ക് മനസ്സിലാവും എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമ കാണാതെ അഭിപ്രായം പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ പറ്റി മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്നതിനേക്കാൾ ആ വിഷയം മനസ്സിലാക്കി അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് പറയാം ഞാൻ എഡിറ്ററാണ് അപ്പം ഞാനിതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല കാരണം സാധാരണക്കാരോട് കണ്ട സാധാരണക്കാരോട് ചോദിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ഒരു ആറു മാസമായിട്ട് ഇതിന്റെ പുറകെയാണ് ഞാൻ ചെയ്ത ഏറ്റവും മികച്ചൊരു സിനിമകളിലൊന്നാണ് അങ്ങനത്തെ ഒരു അവസരം തന്നതിൽ ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും നന്ദി പറയേണ്ടത് ഈ ഒരു അവസരം അതിനുവേണ്ടി ഉപയോഗിക്കാം പിന്നെ തൊട്ട് മുമ്പേ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് കോടതിയിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഒരു ഏതൊരു സാധാരണക്കാരനും ഇത്തരത്തിലൊരു വിധി സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പം അത് തന്നെയാണ് ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പം അതിനകത്തുണ്ടായിരുന്ന കയ്യടിയും ചിരിയും എല്ലാം മനസ്സിലാക്കി തരുന്നത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണ് അത് ചിലപ്പം ഈ സിനിമ കൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയുള്ളൊരു ഒരു ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും